ചുഴലിക്കാറ്റ് ചെന്നൈ നഗരത്തോട് അടുത്തിരിക്കുന്നു. അതായത് നേരത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചതിൽ നിന്നും അല്പം വ്യത്യാസം സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മഴ ഇവിടെ അതികഠിനമായി തുടരുന്നത്. ഇപ്പോൾ രാത്രിയും പകലും പെയ്ത തുടർച്ചയായ മഴ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ചെന്നൈ നഗരം പൂർണ്ണമായും മുങ്ങി. കെട്ടിടങ്ങളുടെ താഴ്ത്തുനിലകളിൽ രാവിലെയോടെ വെള്ളം ഇരച്ചു കയറി. പ്രതീക്ഷകൾ തെറ്റിച്ച് മിഷോൺ ചുഴലിക്കാറ്റ് ജനജീവിതത്തെ താറുമാറാക്കി. മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച കാറ്റിൽ ചെന്നൈ നഗരത്തിൽ മരങ്ങൾ കടപുഴകി വീണു. ഈസ്റ്റ് കോസ്റ്റ് റോഡിൽ മതിലിടിഞ്ഞു വീണ് 2 ജാർഖണ്ഡ് സ്വദേശികൾ മരിച്ചു. ചെന്നൈക്ക് പുറമെ തിരുവള്ളൂർ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം, റാണിപ്പേട്ട് ജില്ലകളിൽ നിലവിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉച്ചയോടെ കാറ്റിന് ശക്തി വർദ്ധിക്കുമെന്നും അതിതീവ്ര മഴ നഗരത്തിൽ പെയ്യുമെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. അനാവശ്യമായി വീട് വിട്ട് പുറത്തിറങ്ങരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ചെന്നൈയിൽ എത്തിച്ചേരേണ്ടതും പുറപ്പെടേണ്ടതുമായ 12 ട്രെയിൻ സർവീസുകൾ റദ്ദാക്കി. അതിനിടെ ചെന്നൈ വണ്ടല്ലൂരിന് സമീപം വഴിയാത്രക്കാർ റോഡിൽ മുതലയെ കണ്ടത് ആശങ്കക്കിടയാക്കി. ഹസൻ തടാകത്തിൽ നിന്ന് കയറി വന്ന മുതലയാണെന്നാണ് സംശയം. കനത്ത മഴയിൽ വെള്ളം കയറിയതോടെ ചെന്നൈ വിമാനത്താവളം രാത്രി 11 മണി വരെ താൽക്കാലികമായി അടച്ചു. ചെന്നൈയിൽ ഇറങ്ങേണ്ട വിമാനങ്ങൾ ബംഗളൂരുവിലേക്ക് വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. 2015 കെടുതിക്ക് ശേഷം ചെന്നൈ നഗരം കണ്ട ഏറ്റവും വലിയ പ്രളയമാണ് ഇക്കുറി സംഭവിച്ചിരിക്കുന്നത്. ചുഴലിക്കാറ്റ് നാളെ ഉച്ചയോടെ ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിനും മച്ചിലിപ്പട്ടണത്തിനുമിടയിൽ കരതൊടുമെന്നാണ് കണക്ക് കൂട്ടൽ. ക്യാമറമാൻ നല്ലേ മുരുകനൊപ്പം ചെന്നൈയിൽ നിന്ന് വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്.